2023 ഓഗസ്റ്റ് 23 തീയതി വൈകുന്നേരം 6:04 ആ ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ മറക്കത്തില്ല. ചന്ദ്രയാൻ 3-ന്റെ ലാൻഡർ ചന്ദ്രന്റെ മണ്ണിൽ കാലുകുത്തിയ ആ നിമിഷം, നാം അറിയാതെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച ആ ഒരു മുഹൂർത്തം, അങ്ങനെ നമുക്ക് ഏറെ അഭിമാനത്തോടുകൂടി പറയാം, നാളെ ഇതുവരെ അധികമാരും എക്സ്പ്ലോർ ചെയ്യാത്ത ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായിട്ട് സോഫ്റ്റ് ലാൻഡ് ചെയ്ത രാജ്യം അതാണ് നമ്മുടെ ഇന്ത്യ. ഇതിനു മുമ്പ് അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ മാത്രമേ ചന്ദ്രോപരിതലത്തിൽ സേഫായിട്ട് ലാൻഡ് ചെയ്തിട്ടുള്ളൂ. ആ ഒരു പട്ടികയിൽ ഇന്ത്യ കൂടി ഇടം പിടിക്കുകയാണ്. അതുപോലെ തന്നെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ആദ്യ രാജ്യമെന്ന ബഹുമതിയും നമുക്ക് തന്നെ. ചരിത്രത്തിന്റെ താളുകളിൽ സുവർണലിപിയിൽ ആലേഖനം ചെയ്ത ഈ ഒരു വിജയത്തിന് പിന്നിൽ പരാജയത്തിന്റെ കൈപ്പുനീരുണ്ട്, കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും വിയർപ്പുമുണ്ട് എന്നാണോ ഇച്ഛാശക്തിക്ക് മുന്നിൽ നമ്മുടെ പ്രതിസന്ധികൾ തോൽക്കുന്നത്, അന്നാണ് യഥാർത്ഥ വിജയം നമുക്ക് കൈവരുന്നത്. അതിന് ഉത്തമ ഉദാഹരണമാണ് ചന്ദ്രയാൻ 3. ചന്ദ്രയാൻ 2 ഒരിക്കലും ഒരു പരാജയമായിരുന്നില്ല, കൂടുതൽ കരുത്തോടെ, കൂടുതൽ ആർജവമോടെ ഉയർന്നെഴുന്നേക്കാനുള്ള ഒരു ചവിട്ടുപടിയായിരുന്നു അത്. സ്പേസ് മിഷനുകളുടെ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് വിക്ഷേപണ ശേഷം നമുക്ക് അതിൽ വരുന്ന തകരാറുകൾ ഭൂമിയിൽ എന്ന പോലെ പരിഹരിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. എന്തെങ്കിലും ഒരു സിസ്റ്റം ഫെയിലായാൽ നമുക്ക് പകരം മാനുവലായിട്ട് മാറ്റിയിടാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് വളരെയധികം കോസ്റ്റ്ലിയാണ്. അതുപോലെ നേരിട്ടുള്ള ഒരു സർവീസ് നമുക്ക് അവിടെ സാധ്യമല്ല. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ബഹിരാകാശത്തെത്തുമ്പോഴുള്ള അമിതമായിട്ടുള്ള താപനില, അതിശൈത്യം, ബഹിരാകാശത്തെ റേഡിയേഷനുകൾ, ഇതിനെല്ലാം അതിജീവിക്കത്തക്ക രീതിയിലുള്ള ഡിസൈൻ ആയിരിക്കണം നമ്മുടെ സ്പേസ് ക്രാഫ്റ്റിന് ഉണ്ടായിരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വളരെയധികം ക്വാളിറ്റിയുള്ള മിലിറ്ററി ഗ്രേഡിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് നമ്മൾ ഈ സ്പേസ് ക്രാഫ്റ്റുകളിൽ ഉപയോഗിക്കാറ്. അതുകൂടാതെ ഈ പറയുന്ന ഉപകരണങ്ങളെല്ലാം ഭൂമിയിൽ കൃത്രിമമായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ ക്രാഷ് ടെസ്റ്റുകൾ, ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റുകൾ ഇതെല്ലാം കഴിഞ്ഞ് പാസ്സായെങ്കിൽ മാത്രമേ നമുക്കൊരു സ്പേസ് മിഷന് വേണ്ടി അത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് 5 കാര്യങ്ങളിലാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ചന്ദ്രയാൻ 2-നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചന്ദ്രയാൻ 3-ൽ വരുത്തിയ ടെക്നിക്കലായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് ചന്ദ്രയാൻ 3 ഭൂമിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് തോന്നാവുന്ന ഒരു സംശയമാണ്, ടെക്നോളജി ഇത്രയധികം പുരോഗമിച്ചിട്ടും ഇപ്പോഴും നമുക്ക് ചന്ദ്രയാനിൽ നിന്ന് കിട്ടുന്ന ഇമേജുകൾ അതിൻ്റെ ആ ക്വാളിറ്റി എന്തുകൊണ്ടാണ് കുറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഹൈ റെസൊല്യൂഷനുള്ള ഇമേജുകൾ അല്ലെങ്കിൽ HD വീഡിയോ സ്ട്രീം ചെയ്യാൻ പറ്റാത്തത്, അതും നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മൂന്നാമതായിട്ടുള്ളത് നമ്മുടെ ഈ ചന്ദ്രയാൻ 3 മിഷനകത്ത് യൂസ് ചെയ്യുന്ന സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻസുകൾ എന്തൊക്കെയാണ്, അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനിയും നാലാമതായിട്ട് നോക്കുവാണെങ്കിൽ ചന്ദ്രയാൻ്റെ പിന്നിലുള്ള ഇലക്ട്രോണിക്സ്, ചന്ദ്രയാൻ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്, ചന്ദ്രയാനകത്തുള്ള സെൻസറുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ അത് ഏത് രീതിയിലുള്ളതായിരിക്കും, അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അഞ്ചാമതായിട്ടുള്ള ചന്ദ്രയാൻ 3-ന്റെ വിദൂര ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വളരെ വിശദമായിട്ട് നോക്കാൻ പോകുന്നത്. എന്നാൽ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലും ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സ്പേസ് സയൻസിനെ ഇഷ്ടപ്പെടുന്നവരും ഇലക്ട്രോണിക്സ് താല്പര്യമുള്ളവരും തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോകൾ ലൈക്ക് ചെയ്തോളൂ. കാരണം നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കുമാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു സപ്പോർട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഒട്ടും താമസിക്കാതെ ഞാൻ നേരെ വീഡിയോയിലേക്ക് പോവാം.
അപ്പം നമുക്കിനി നേരത്തെ പറഞ്ഞ ഓരോ പോയിന്റുകളും അതിലൂടെ വിശദമായിട്ടൊന്ന് കടന്നു പോവാം. നമ്മൾ ആദ്യം പറഞ്ഞത് ചന്ദ്രയാൻ 2-ൽ നിന്ന് 3-യിലേക്ക് വന്നപ്പോൾ ഉണ്ടായ പ്രധാനപ്പെട്ട ടെക്നിക്കൽ അപ്ഗ്രേഡുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ചന്ദ്രയാൻ 2-ഉം 3-ഉം തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അത് ആദ്യം നമുക്ക് നോക്കാം. ഇന്ന് നമുക്ക് ചന്ദ്രയാൻ 2 ക്രാഷ് ലാൻഡ് ചെയ്യാനുണ്ടായ യഥാർത്ഥ ഒരു റീസൺ എന്താണെന്നുള്ളത് ISRO നിന്ന് ഒഫീഷ്യലായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചന്ദ്രൻ്റെ ഓർബിറ്റിലേക്ക് കയറുമ്പോൾ അത് ഓരോ സ്റ്റേജുകളും ഡിസെൻഡ് ചെയ്ത് വളരെ കൃത്യതയോടെയാണ് ലാൻഡ് ചെയ്യേണ്ടത്. അപ്പം 30 കിലോമീറ്റർ എന്നുള്ളൊരു ആ ഒരു ഉയരത്തിലെത്തുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്ത് ഓർബിറ്റ് റെഡ്യൂസ് ചെയ്ത് സോഫ്റ്റായിട്ട് ലാൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് കടന്നപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് നമുക്ക് വേഗത കുറച്ച് വളരെ സോഫ്റ്റായിട്ട് കൊണ്ടുവരേണ്ട ആ ഒരു ഘട്ടത്തിൽ ത്രസ്റ്ററുകളാണ് നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു എനർജി നൽകി അതിനെ പേടകത്തിൻ്റെ ആ ഒരു വേഗത കുറയ്ക്കേണ്ടത്. പക്ഷേ ആ ത്രസ്റ്ററുകൾ കൂടുതൽ പ്രവർത്തിച്ചത് കാരണം നമുക്ക് ഫോളോ ചെയ്യേണ്ട പാത്തിൽ നിന്ന് ഒരു വ്യതിയാനം അവിടെ സംഭവിച്ചു. ആ വ്യതിയാനം കറക്റ്റ് ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ശ്രമിച്ചെങ്കിലും ആ ഒരു വേണ്ട രീതിയിലുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടാത്തത് മൂലം അതിൻ്റെ ആ ടാർജറ്റ് ഭാഗത്ത് മാറിപ്പോവുകയും അത് ക്രാഷ് ലാൻഡ് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ആ ഒരു ടാർജറ്ററി ഭാഗത്തിൻ്റെ ഒരു വ്യത്യാസം വന്നെങ്കിൽ കൂടി അത് നമുക്ക് ത്രസ്റ്ററുകൾ ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊരു ചോദ്യം വരാം. പറ്റുമായിരുന്നു. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ആ ഒരു ത്രസ്റ്റർ ഉപയോഗിച്ച് 1 സെക്കൻഡ് 10 ഡിഗ്രി എന്നുള്ള ആ ഒരു ആംഗിളിലേക്ക് തിരിക്കാൻ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ. അതുപോലെ സോഫ്റ്റ്വെയറിനകത്തും കുറച്ച് റിസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ലോക്കായിട്ടുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് കൂടുതലൊന്നും അവിടെ ചെയ്യാൻ സാധിച്ചില്ല. അതായത് ഓവറായിട്ട് ത്രസ്റ്റർ പ്രവർത്തിച്ചു, അതിൻ്റെ ഭാഗമായിട്ട് പാത്ത് ഡീവിയേറ്റ് ചെയ്തു, അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആംഗിളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി. പക്ഷേ വേണ്ട രീതിയിൽ സ്മൂത്തായിട്ട് അത് തിരിയാതെ വന്നപ്പം ആ എറർ കൂടിക്കൂടി വന്നു. അപ്പോൾ അങ്ങനെ ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് അവിടെ സംഭവിച്ചുകൊണ്ട് നമ്മുടെ ഈ പേടകം ജസ്റ്റ് ഒരു 500 മീറ്റർ ഉയരത്തിൽ വെച്ച് ചന്ദ്രോപരിതലത്തിലേക്ക് തകർന്നു വീഴുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഇനി സംഭവിക്കാതിരിക്കാൻ വേണ്ടി സോഫ്റ്റ്വെയറിലും നല്ല രീതിയിലുള്ള അപ്ഡേഷനുകൾ കൊടുത്തിട്ടുണ്ട്. പേടകത്തെ കൂടുതൽ ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടി നമ്മൾ 10 ഡിഗ്രി എന്നുള്ള ആംഗിൾ 25 ഡിഗ്രി വരെ റൊട്ടേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് അപ്ഡേഷൻ ചെയ്തു. അതുകൂടാതെ തന്നെ നമ്മൾ ഈ തവണ കുറച്ച് കൂടുതൽ ഇന്ധനം കൂടി കരുതി ചെയ്യുന്നു. എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ പാത്ത് ഡീവിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ആംഗുലാർ കറക്ഷനൊക്കെ നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ത്രസ്റ്ററുകൾ കൂടുതൽ നേരം പ്രവർത്തിപ്പിക്കണം. അപ്പോൾ കൂടുതൽ ഇന്ധനം അവിടെ ആവശ്യമാണ്. അപ്പം നേരത്തെ ഉണ്ടായ ആ ഒരു അപകടത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് ഇത്തവണ മുന്നോട്ട് നമ്മൾ പോയത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചന്ദ്രയാൻ 2-ലുള്ള ലാൻഡിങ് ഏരിയ എന്ന് പറയുന്നത് ജസ്റ്റ് 500 ബൈ 800 ഒരു 1/2 കിലോമീറ്ററിലുള്ള ഒരു ഏരിയ ആയിരുന്നു ടാർഗറ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഈ തവണ നമ്മൾ തിരഞ്ഞെടുത്തത് 4 കിലോമീറ്റർ നീളവും 2.5 കിലോമീറ്റർ വീതിയുമുള്ള ഒരു ടാർജറ്ററി ഏരിയ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്ഥലത്ത് ലാൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ തൊട്ടടുത്തുള്ള സേഫായിട്ടുള്ള നിരന്ന പ്രദേശത്ത് നമുക്ക് ലാൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടുകൂടി നമ്മുടെ ലാൻഡിങ് ഏരിയ കൂട്ടിയെടുത്തു. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചന്ദ്രയാൻ 2 മിഷൻ വഴി കളക്ട് ചെയ്തിട്ടുള്ള ഇമേജുകൾ നമ്മുടെ ഈ ചന്ദ്രയാൻ 3-യുടെ ഡേറ്റാബേസിലും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി ഇമേജ് പ്രോസസ്സിംഗ് യൂസ് ചെയ്തിട്ട് കൃത്യമായിട്ട് ലാൻഡിങ് ഏരിയ മനസ്സിലാക്കാനും അത് കറക്റ്റായിട്ട് ടാർജറ്റ് പ്ലാൻ ചെയ്യാനൊക്കെ വളരെയധികം ഉപകാരമാണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാമറയുടെ എണ്ണം കൂട്ടി. അതുപോലെ തന്നെ പുതിയൊരു ഇൻസ്ട്രുമെൻറ്റും കൂടെ അവിടെ യൂസ് ചെയ്തു. ലേസർ ഡോപ്ലർ വെലോസിറ്റി മീറ്റർ എന്ന് പറയുന്ന ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്ത് കൃത്യമായിട്ട് ചന്ദ്രൻ്റെ പൊസിഷനും വെലോസിറ്റിയും ഒക്കെ നമുക്ക് അറിയാനും അതുപയോഗിച്ച് കറക്റ്റായിട്ട് ടാർജറ്റിൽ ഇറങ്ങേണ്ട ആ ഒരു കാൽക്കുലേഷൻ നടത്താനും വളരെയധികം ഉപകാരമായി. ഇനി നമ്മൾ ചന്ദ്രയാൻ 2-ൻ്റെ ലാൻഡിങ് സിസ്റ്റം നോക്കുവാണെങ്കിൽ അതിൻ്റെ ആ ലെഗ് നോക്കുവാണെങ്കിൽ 2 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള ആ ഒരു സ്പീഡിൽ ഇമ്പാക്റ്റിനെ തടുക്കാൻ പാകത്തിനാണ് അത് ഡിസൈൻ ചെയ്തത്. പക്ഷേ ഈ തവണ നമ്മൾ കുറച്ചും കൂടെ അപ്ഗ്രേഡേഷൻ നടത്തി 3 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള ആ ഒരു ലെവലിലേക്ക് എത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഹാർഡായിട്ടാണ് വരുന്നെങ്കിൽ പോലും വളരെ സേഫായിട്ട് തന്നെ നമുക്കത് ലാൻഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതുപോലെ ഇമേജ് പ്രോസസ്സിംഗും ഒക്കെ നല്ല രീതിയിൽ ചന്ദ്രയാൻ 3-ൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ക്യാമറ വഴി എടുക്കുന്ന പിക്ചറുകളിൽ എവിടെയെങ്കിലും ഒരു ഗർത്തമോ അല്ലെങ്കിൽ പാറയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പാത്ത് ഡീവിയേറ്റ് ചെയ്യാനുള്ള ഒരു അൽഗോരിതം കാര്യങ്ങളൊക്കെ അതിൽ എഴുതിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ പവർ ജനറേഷന് വേണ്ടിയുള്ള സോളാർ പാനൽ നോക്കുവാണെങ്കിൽ ചന്ദ്രയാൻ 2-നെ അപേക്ഷിച്ച് കൂടുതൽ ഏരിയയിലുള്ള സോളാർ പാനലുകൾ ചന്ദ്രയാൻ 3-ൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആൻറ്റിനകൾ നോക്കുവാണെങ്കിൽ ചന്ദ്രയാൻ 2-നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതൽ ആൻറ്റിനകൾ റിഡൻഡൻസിക്ക് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇലക്ട്രോണിക് സിസ്റ്റം ഒന്ന് ഫെയിൽ ആവുകയാണെങ്കിൽ അതിൻ്റെ ഡ്യൂട്ടി ഏറ്റെടുക്കാനുള്ള മൊഡ്യൂളുകൾ നമ്മൾ എക്സ്ട്രാ കരുതിയിട്ടുണ്ട്. ഇതിനെല്ലാം ഉപരി നമ്മുടെ ഈ പറയുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളും സെൻസറുകളും എല്ലാം ഭൂമിയിൽ വെച്ച് കൃത്യമായിട്ട് കാലിബ്രേറ്റ് ചെയ്ത് ക്വാളിറ്റി ടെസ്റ്റുകൾ കഴിഞ്ഞിട്ടാണ് ഇത് വിക്ഷേപിച്ചത്. ഇനി അടുത്തായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചന്ദ്രയാൻ 3 എങ്ങനെയാണ് ഭൂമിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ദൂരം തന്നെയാണ്. ഇലക്ട്രോമാറ്റിക് വേവ്സ്
സ്പേസിൽ സഞ്ചരിക്കുന്ന, അതായത് ഫ്രീ സ്പേസിൽ സഞ്ചരിക്കുന്ന ആ ഒരു വേഗത എന്ന് പറഞ്ഞാൽ 3×10^(m/s) ആണ്. അതായത് ഒരു സെക്കൻഡ് കൊണ്ട് 300,000 km ആണ് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കമാൻഡ് ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് അയക്കുമ്പോൾ അവിടെ എത്താനുള്ള ഒരു സമയം എന്ന് പറയുന്നത്, ആ ഒരു ഡിലേ എന്ന് പറയുന്നത് ഏകദേശം 1.34 സെക്കൻഡുകളാണ്. തിരിച്ച് വരാനുള്ള സമയം അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ റഫായിട്ട് നോക്കുവാണെങ്കിൽ ഒരു 3 സെക്കൻഡ് വേണം നമ്മളൊരു കമാൻഡ് അവിടെ കൊടുത്ത് അതിന് റിപ്ലൈ വരാനുള്ള ഏറ്റവും മിനിമം സമയമാണ് ഉദ്ദേശിച്ചത്. അതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ കൂടുതൽ ഡിലേ വരും. അപ്പോൾ ഇത്രയധികം ലക്ഷക്കണക്കിന് കിലോമീറ്റർ ദൂരത്തേക്ക് റിലയബിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഹൈ പവർ ട്രാൻസ്മീറ്ററുകൾ, വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് എനർജിയുള്ള ആൻറ്റിന സിസ്റ്റംസൊക്കെ യൂസ് ചെയ്യണം. നമുക്കറിയാം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ബാൻഡുകൾ, അതായത് VHF UHF ഒന്നും അവിടെ പറ്റത്തില്ല. കാരണം നമ്മുടെ ഭൂമിയുടെ അയണോസ്ഫിയർ അത് തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ വരും. അപ്പോൾ അവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, അതായത് ഏറ്റവും ട്രാൻസ്മെൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയത് മൈക്രോവേവ് ബാൻഡുകളാണ്. ആ മൈക്രോവേവ് ബാൻഡിൽ തന്നെ എസ് ബാൻഡും എക്സ് ബാൻഡുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്പേസ് മിഷനുകൾക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എസ് ബാൻഡിൻ്റെ ഫ്രീക്വൻസി നോക്കുവാണെങ്കിൽ 2-4 GHz ആ ഒരു റേഞ്ചിലാണ് എസ് ബാൻഡിലുള്ള കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നത്. ഇനി എക്സ് ബാൻഡ് നോക്കുവാണെങ്കിൽ 8-12 GHz ആണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി സ്പെക്ട്രം നോക്കുവാണെങ്കിൽ അതിൽ അപ്ലിങ്ക്, അതായത് ഭൂമിയിൽ നിന്ന് നമ്മുടെ ചന്ദ്രനിലേക്കുള്ള ആ ഒരു പേടകത്തിലേക്ക് അയക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് എസ് ബാൻഡിലായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ട്രാൻസ്മീറ്റർ, എസ് ബാൻഡിലുള്ള ഒരു ട്രാൻസ്മീറ്ററിൻ്റെ പവർ നോക്കുവാണെങ്കിൽ 20 kW വരും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 20 kW എന്ന് പറയുന്നത് 20,000 W ആണ്. നമ്മുടെ മൊബൈൽ ഫോൺ പോലും ഏറ്റവും മാക്സിമം റേഡിയേഷൻ എന്ന് പറയുന്നത് ഒരു 3 W താഴെയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ 20,000 W എന്ന് പറയുന്ന ആ ഒരു പവർ ലെവൽ നമുക്ക് ചിന്തിക്കാവുന്നതിൽ അപ്പുറമാണ്. അപ്പോൾ അത്രയും ഹൈ പവറിൽ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ മൈക്രോവേവ് ആംപ്ലിഫയറുകൾ വേണം. അപ്പോൾ ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് മൾട്ടി ക്യാവിറ്റി ക്ലൈസ്ട്രോൺ ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഈ ഒരു സംഗതി യൂസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന മോഡുലേറ്റ് ചെയ്ത സിഗ്നലിനെ നമ്മൾ ഈ ഡിഷ് ആൻറ്റിനയിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ പവർ കൂടിയ ട്രാൻസ്മീറ്ററും അതിൻ്റെ ഡിഷും ആക്സസറീസൊക്കെ ഇരിക്കുന്നത് കർണാടകയിലെ ബൈലാജു എന്ന ഗ്രാമത്തിലാണ്. അപ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ISRO ഇന്ത്യൻ ഡിസ്പേസ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ആ ഒരു ഓഫീസാണ്. അപ്പോൾ IDS ഏറ്റവും വലിയൊരു ഡ്യൂട്ടി എന്താണെന്ന് പറഞ്ഞാൽ ഈ വിദൂരമായിട്ടുള്ള പേടകങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുക, അതിൻ്റെ ഡേറ്റ എല്ലാം കളക്ട് ചെയ്ത് ഒപ്റ്റിക്കൽ ഫൈബർ വഴി നമ്മൾ ഇതിൻ്റെ കൺട്രോൾ നെറ്റ്വർക്കിലേക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു ആൻറ്റിനയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത നോക്കുവാണെങ്കിൽ 32 m വ്യാസമുള്ള വലിയൊരു പടുകൂറ്റൻ ആൻറ്റിന തന്നെയാണ്. ഈ ഒരു ഡിഷ് ആൻറ്റിനയിൽ നമ്മുടെ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനുമായിട്ട് മീഡിയം ആയിട്ട് വർക്ക് ചെയ്യുന്നത് വേവ് ഗൈഡാണ്. വേവ് ഗൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്മിഷൻ മീഡിയയാണ്. നമുക്കറിയാം സിഗ്നലുകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കണം എന്നുണ്ടെങ്കിൽ വയറുകൾ യൂസ് ചെയ്യാം, കേബിളുകൾ യൂസ് ചെയ്യാം. പക്ഷേ ഫ്രീക്വൻസി കൂടുന്തോറും അതിൻ്റെ എഫിഷ്യൻസി കുറഞ്ഞു കുറഞ്ഞു വരും. അവിടെയാണ് വേവ് ഗൈഡിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. പ്രത്യേകിച്ച് മൈക്രോവേവ് ഫ്രീക്വൻസി ബാൻഡുകളിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ഹൈ പവറുകൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാൻസ്മിഷൻ മീഡിയമാണ് വേവ് ഗൈഡ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് 7 mirror beam വേവ് ഗൈഡ് സിസ്റ്റം എന്ന് പറയുന്ന പ്രത്യേക തരത്തിലുള്ള ഒരു ഡിസൈനാണ്. അതായത് നമ്മളിതിൻ്റെ ഉൾഭാഗം പരിശോധിച്ച് നോക്കുവാണെങ്കിൽ പെരിസ്കോപ്പിലുള്ള പോലെ പ്രത്യേക തരത്തിലുള്ള മിററുകൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്, മൈക്രോവേവിനെ റിഫ്ലക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മിററുകൾ. അങ്ങനെ മിററുകൾ വയ്ക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ വേവ് ഗൈഡിനെ ഏതൊരു ആംഗിളിലേക്കും വളരെ അനായാസം തിരിക്കാൻ പറ്റും, സിഗ്നലിൽ ഡിസ്ട്രോഷൻ വരാത്ത രീതിയിൽ. അപ്പോൾ അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭൂമിയും ചന്ദ്രനൊക്കെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ മൂവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പോയിന്റുകൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുക, അതിലെ മോട്ടറുകൾ പ്രവർത്തിപ്പിച്ച് കൃത്യമായിട്ട് അലൈൻ ചെയ്യുക. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് ആ ഒരു ഫ്ലെക്സിബിലിറ്റി അവിടെ വേണ്ടത്. അപ്പോൾ ആ ഫ്ലെക്സിബിലിറ്റിക്ക് സഹായിക്കാനാണ് ഇങ്ങനെ ഒരു വേവ് ഗൈഡ് സിസ്റ്റം അതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു 20 kW എനർജിയുള്ള എസ് ബാൻഡിലുള്ള തരംഗങ്ങളായിട്ടാണ് നമ്മൾ അപ്ലിങ്ക് ചെയ്യുന്നത്. എന്നാൽ അത്രയും പവറിലുള്ള ഒരു ട്രാൻസ്മിഷൻ ഡിവൈസ് അവിടെ ചന്ദ്രനിൽ സാധ്യമല്ല. കാരണം നമുക്കറിയാം അവിടെ ജനറേറ്ററുകളില്ല, അത്രയധികം എനർജി ഉൽപ്പാദിപ്പിക്കാനുള്ള ബാക്കപ്പ് സംവിധാനങ്ങൾ നമുക്കില്ല. അപ്പോൾ അവിടെ നിന്നുള്ള ട്രാൻസ്മീറ്ററിൻ്റെ പവറുകൾ എന്ന് പറയുന്നത് ഏതാനും വാട്ട്സുകളായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ 100 W അല്ലെങ്കിൽ 100 W താഴെ ആയിരിക്കും. അപ്പോൾ അത്രയും പവർ കുറഞ്ഞ ഒരു സിഗ്നല് 380,000-4,400 km കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴേക്കും വളരെ വീക്കായിരിക്കും. അതുപോലെ തന്നെ ഭൂമിയിലുള്ള ബാക്കിയുള്ള സോഴ്സുകൾ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സുമായിട്ടൊക്കെ ഇൻ്റർഫറൻസ് ചെയ്ത്
അങ്ങനെ ആ സിഗ്നലിന് രൂപമാറ്റം വരാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അതിൽ നിന്ന് നമുക്ക് വേണ്ട ഇൻഫർമേഷൻ വേർതിരിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെയധികം എന്താ പറയുക ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക്കാണ്. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസീവർ ആയിരിക്കും. ആ റിസീവറിനെ ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ട് നോയിസിൽ നിന്നൊക്കെ സപ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടെമ്പറേച്ചർ വളരെയധികം കുറച്ചിരിക്കും. അതായത് വളരെയധികം തണുത്ത ആ ഒരു ക്രയോജനിക് സിസ്റ്റത്തിലാണ് നമ്മൾ ഈ റിസീവറുകൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ റിസീവ് ചെയ്ത ഡാറ്റയാണ് പിന്നീട് ഡീമോഡുലേഷനും അതുപോലെ പ്രോസസ്സിങ്ങിനും ഒക്കെ വിധേയമാക്കിയിട്ട് ഓരോ ഫ്രെയിം പാക്കറ്റ് ബൈ പാക്കറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ട് നമ്മുടെ ഈ പറയുന്ന കൺട്രോൾ റൂമിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈ ചന്ദ്രയാൻ ടുവിൻ്റെ ആ ഒരു ഓർബിറ്ററാണ് നമ്മുടെ ചന്ദ്രയാൻ ത്രീയുടെ ഡാറ്റ റിലേ ചെയ്ത് അയക്കുന്നത്. അപ്പോൾ ഇവിടെ ചന്ദ്രയാൻ ത്രീയിൽ ആ ഒരു ഓർബിറ്റർ എന്ന് പറയുന്ന ഭാഗം നമുക്ക് ശരിക്കും അതിനെ ഓർബിറ്റർ എന്ന് വിളിക്കാൻ പറ്റത്തില്ല, അതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു പ്രൊപ്പൽഷൻ മൊഡ്യൂൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം. കാരണം അതിൽ അധികം സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ചന്ദ്രയാൻ ടുവിൻ്റെ ഓർബിറ്റർ ഓൾറെഡി അവിടെ കറങ്ങുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇത് കണക്ട് ചെയ്ത് റിലേ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഉള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഓർബിറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ലാൻഡർ, റോവർ. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു സിസ്റ്റം നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യണം. അപ്പോൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൻറ്റിനകൾ അവിടെ യൂസ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു രീതിയിലും ഇൻട്രപ്റ്റ് ആവാൻ പാടില്ല. അതായത് ഇന്ത്യയിലുള്ള ഈ ഒരു ആൻറ്റിന ചന്ദ്രനുമായിട്ട് ഫേസ് ചെയ്യുന്ന ആ ഒരു സമയം കഴിഞ്ഞു പോയാലും നമുക്ക് ആ ഡാറ്റ കിട്ടിക്കൊണ്ടിരിക്കണം. അതിനുവേണ്ടി നാസയും അതുപോലെ തന്നെ യൂറോപ്യൻ സ്പേസ് ഏജൻസിയും അവരുടെ റിസീവറിൽ എത്തുന്ന ഡാറ്റയും അതായത് അവരുടെ ഡീപ്പ് സ്പേസ് നെറ്റ്വർക്കിൽ കിട്ടുന്ന ആ ചന്ദ്രയാൻ ത്രീയിൽ നിന്നുള്ള ഡാറ്റയും റിലേ ചെയ്ത് നമ്മുടെ ISROയുടെ ഓഫീസിലേക്ക് എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇന്ത്യയുടെ ഭാഗം ചന്ദ്രൻ്റെ ഓപ്പോസിറ്റ് ആണെങ്കിൽ കൂടി അമേരിക്ക, ഓസ്ട്രേലിയ അതുവഴി ഈ പറയുന്ന ലിങ്കിങ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ചന്ദ്രയാൻ ത്രീയിൽ നിന്ന് വരുന്ന ഡാറ്റ നോക്കുവാണെങ്കിൽ പ്രധാനമായിട്ട് രണ്ട് ടൈപ്പ് ഡാറ്റയുണ്ട്. ഒന്ന് TTC ഡാറ്റ, രണ്ട് നമ്മുടെ പേലോഡ് അല്ലെങ്കിൽ സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻസിൽ നിന്ന് വരുന്ന ഡാറ്റ. അപ്പോൾ ഇവിടെ TTC എന്ന് അർത്ഥമാക്കുന്നത് ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഈ ചന്ദ്രയാൻ ത്രീ പേടകത്തിൻ്റെ ആ പൊസിഷൻ എന്താണ്, വെലോസിറ്റി എന്താണ്, അതുപോലെ തന്നെ വൈറ്റലായിട്ടുള്ള ഇൻഫർമേഷൻസ്, ബാറ്ററി ലെവൽ, ത്രസ്റ്ററിൻ്റെ ആംഗിൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഭൂമിയിലേക്ക് റിലേ ചെയ്യുന്നു. അപ്പോൾ അതുവഴി എക്സാക്ട് പൊസിഷനും ആ ടാർജറ്ററി പാത്തൊക്കെ നമുക്ക് ഗ്രാഫിക്കലായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഏവർക്കും തോന്നാവുന്ന ഒരു സംശയമാണ്, ടെക്നോളജി ഇത്രയായിട്ടും ലൈവ് ആയിട്ടുള്ള ഒരു വീഡിയോ എന്തുകൊണ്ടാണ് പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തതെന്നുള്ളത്. അതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് ബാൻഡ്വിഡ്ത്തിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. അതായത് അത് അർത്ഥമാക്കുന്നത് നമ്മളൊരു ഹൈ റെസൊല്യൂഷൻ ക്യാമറയിൽ എടുക്കുന്ന ഒരു ഡേറ്റ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 10 Mbps 20 Mbps സ്പീഡിൽ സ്ട്രീം ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു ഫുൾ ക്വാളിറ്റിയിൽ നമുക്ക് അവിടെ റിസീവ് ചെയ്യാൻ സാധ്യമാകത്തുള്ളൂ. അപ്പോൾ അത്രയും ഹൈ ഡേറ്റ റേറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഉപയോഗിക്കുന്ന കരിയറിൻ്റെ ബാൻഡ്വിഡ്ത്ത് കൂടുതലായിരിക്കണം, അതുപോലെ പവർ റിക്വയർമെൻറ്റ് വളരെ കൂടുതലായിരിക്കണം. പിന്നെ ഇതിനെല്ലാം ഉപരി നമ്മുടെ ഉപയോഗിക്കുന്ന പേലോഡിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ ഡിസൈനിൽ മാറ്റം വരുത്തണം, സോളാർ പാനലിൻ്റെ ഡിസൈൻ മാറ്റം വരുത്തണം, മോഡുലേഷൻ സ്കീം മാറ്റണം. അപ്പോൾ ഇത്രയധികം അപ്ഗ്രേഡേഷൻ വരുത്തണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ കോസ്റ്റും കൂടും. അപ്പോൾ അത്ര എളുപ്പമുള്ള ഒരു പരിപാടിയല്ല അത്രയും ഹൈ ഡെഫിനിഷനുള്ള ഒരു വീഡിയോ ലൈവായിട്ട് സ്ട്രീം ചെയ്യുക എന്നുള്ളത്. ഇനി അങ്ങനെ ഒരു ഡിസൈൻ അപ്ഗ്രേഡേഷൻ നമ്മൾ വരുത്തിയില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ പേലോഡിൽ യൂസ് ചെയ്യുന്ന ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ഔട്ട് ആവുകയും നമ്മുടെ മിഷൻ തന്നെ പരാജയപ്പെടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഹൈ റെസൊല്യൂഷൻ ക്യാമറകൾ അല്ലെങ്കിൽ HD ക്വാളിറ്റിയുള്ള വീഡിയോ ലൈവായിട്ട് സ്ട്രീം ചെയ്യാത്തത്. അപ്പോൾ അതിന് പകരം നമ്മൾ ചെയ്യുന്നത് പേടത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എത്രയാണ്, അതിൻ്റെ വെലോസിറ്റി എത്രയാണ്, ഈ വരുന്ന ഡേറ്റകളെല്ലാം റോ ഡേറ്റയായിട്ട് നമ്മുടെ ഭൂമിയിലേക്ക് അയക്കുന്നു. അവിടെ വച്ചിട്ട് ഈ ഡേറ്റയെ ഒരു ഗ്രാഫിക് സോഫ്റ്റ്വെയറുമായിട്ട് കണക്ട് ചെയ്ത് ആ ഓരോ പൊസിഷൻ അനുസരിച്ച് കൃത്യമായിട്ട് ഒരു ടാർജറ്ററി പാത്തിക്കൂടെ ആനിമേറ്റ് ചെയ്ത് കാണിക്കുന്നു. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ ലൈവായിട്ട് കാണുന്നത്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ വീഡിയോ എടുക്കാനോ ലൈവ് സ്ട്രീമിങ്ങിനോ അല്ല പോകുന്നത്. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സയൻറ്റിഫിക് ആയിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യുക, അപ്പോൾ അത് ഉപയോഗിച്ചിട്ടുള്ള ഫ്യൂച്ചറായിട്ടുള്ള ഇന്റർ പ്ലാനറ്ററി എക്സ്പ്ലോറേഷൻസ് പ്ലാൻ ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ക്യാമറയുടെ കാര്യത്തിൽ അധികം നമ്മൾ അങ്ങോട്ട് ഫോക്കസ് ചെയ്യാത്തത്. ഇനി നമ്മൾ ചന്ദ്രനിലെ ലാൻഡറിൻ്റെ ആൻറ്റിന പരിശോധിക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആൻറ്റിന സിസ്റ്റംസ് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ചന്ദ്രയാൻ ടുവിനെ അപേക്ഷിച്ചിടത്തോളം ആൻറ്റിന ഡിസൈനിൽ വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഈ പറയുന്ന ആൻറ്റിനകൾ അതിൻ്റെ റേഡിയേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് ഒരു 180 degrees ഒരു ഡോം പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പേടകൾ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഏത് ആംഗിളിൽ കറങ്ങിയാലും അല്ലെങ്കിൽ നമ്മൾ ഈ ചന്ദ്രനെ ചുറ്റുന്ന ഓർബിറ്റിൽ ഏതൊക്കെ രീതിയിൽ അത് റൊട്ടേറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും ആ സിഗ്നലുകൾ എഫിഷ്യൻ്റ് ആയിട്ട് തന്നെ ട്രാൻസ്മിഷൻ ലോസ് ഇല്ലാതെ തന്നെ നമുക്ക് ഭൂമിയിലേക്ക് എത്തിക്കാൻ സാധിക്കും. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൻറ്റിനകൾ എന്ന് പറയുന്നത് ഒന്ന് TTC ആൻറ്റിനയാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ടെലിമെട്രി ട്രാക്കിംഗ് ആൻറ്റിന, കമാൻഡ് ആൻറ്റിനകൾ. അപ്പോൾ ഇതിൽ
യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി നോക്കുവാണെങ്കിൽ എസ് ബാൻഡിലുള്ള ഫ്രീക്വൻസിയാണ്, ഏകദേശം 2.2 GHz റേഞ്ചിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ഡാറ്റ എന്ന് പറഞ്ഞാൽ ഒരു ടെക്സ്റ്റിൻ്റെ ഒരു സ്ട്രീമായിട്ടാണ് വരുന്നത്. ആ സ്ട്രീമിനെ പിന്നെ നമ്മൾ ഓരോ കൃത്യമായിട്ട് ഓരോ പോർഷൻ വെച്ച് കട്ട് ചെയ്ത് ഓരോ പാരാമീറ്റർ ഡിസ്പ്ലേ ചെയ്യുന്ന ആ യൂണിറ്റിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വരുന്ന ഡാറ്റ സ്ട്രീം എന്ന് പറയുന്നത് ഒരു 4 KBPS ആ റേഞ്ചിലുള്ള ആ ഒരു സ്പീഡ് മതിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ബാൻഡ് വിഡ്ത്ത് വളരെ കുറച്ച് മതി. ഇനി നമ്മുടെ പ്രഗ്യാൻ എന്ന് പറയുന്ന ആ ഒരു റോവർ സിസ്റ്റം എടുക്കുവാണെങ്കിൽ അതിന് ഭൂമിയുമായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേഷൻ സാധ്യമാവത്തില്ല. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ പവർ റിക്വയർമെൻറ്റ് തന്നെയാണ്. കാരണം അത്രയും ചെറിയ ഒരു റോവറിനകത്ത് നമുക്ക് 50 W ഫെസിലിറ്റിയേ ഉള്ളൂ. അതുപോലെ ഹൈ പവറിലുള്ള ട്രാൻസ്മീറ്ററുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി ഡ്രെയിൻ ഔട്ട് ആയിപ്പോകും. അതുകൊണ്ട് തന്നെ റിലേ സിസ്റ്റമാണ് അവിടെ യൂസ് ചെയ്യുന്നത്. പ്രഗ്യാൻ റോവറിൽ നിന്നുള്ള ഡാറ്റ വിക്രം ലാൻഡറിലേക്ക് നമ്മൾ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ആൻറ്റിനെ യൂസ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ TX-RX നടക്കുന്നുണ്ട് കേട്ടോ, ട്രാൻസ്മിറ്റ് ചെയ്യുകയും റിസീവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന ആ ഒരു ഡാറ്റയുടെ സ്പീഡ് നോക്കുവാണെങ്കിൽ 64 KBPS ഉണ്ടെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ 4 KBPSനെ വെച്ച് നോക്കുമ്പോൾ ഇതെന്തുകൊണ്ടാണ് 64 ആയെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻസുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാറ്റ റേറ്റും കൂടുതലായിരിക്കണം, ബാൻഡ് വിഡ്ത്തും കൂടുതലായിരിക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റയെല്ലാം നമ്മുടെ ഈ ലാൻഡറിൽ വെച്ച് നമ്മൾ എക്സ് ബാൻഡിലേക്ക് കൺവേർട്ട് ചെയ്ത് അപ്ലിങ്ക് ചെയ്തിട്ട് ഭൂമിയിലേക്ക് അയക്കും. അപ്പോൾ ഇവിടെ എക്സ്പാൻഡ് യൂസ് ചെയ്യുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ആൻറ്റിന സിസ്റ്റമാണ്. അത് നമുക്ക് പല ആംഗിളിലേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. മോട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു ആൻറ്റിനയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അത് ബീം ചെയ്തിട്ടാണ് ഭൂമിയിലേക്ക് അയക്കുന്നത്. ഇതുകൂടാതെ തന്നെ ചന്ദ്രയാൻ 2 യൂസ് ചെയ്ത ഓർബിറ്ററും ഇപ്പോൾ നമ്മളൊരു റിലേ സ്റ്റേഷനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലാൻഡറിൽ നിന്ന് വരുന്ന ഡാറ്റ ഇത് റിലേ ചെയ്ത് കണക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഡാറ്റയുടെ ആ ഒരു റിഡൻഡൻസി അവിടെ മെയിൻറ്റെയിൻ ചെയ്യും. അതായത് ഏതെങ്കിലും ഒരു പാത്ത് കട്ടായി പോയാലും നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാവുന്ന മാർഗ്ഗങ്ങൾ അവിടെ ഇപ്പോഴും ലഭ്യമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ ഈ മൈക്രോവേവ് കമ്മ്യൂണിക്കേഷൻ സ്പേസ് സയൻസിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് എന്നുള്ളതാണ്. ഇനി നമുക്ക് ചന്ദ്രയാൻ 3 ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സയൻറ്റിഫിക് ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും 6 തരത്തിലുള്ള സയൻറ്റിഫിക് ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത്. വിക്രം ലാൻഡറിൽ 3 അതുപോലെ തന്നെ റോവറിൽ, അതായത് പ്രഗ്യാൻ റോവറിൽ 2 സെൻസറുകളും, പിന്നെ നമ്മുടെ പ്രൊപ്പൽഷൻ യൂണിറ്റിൽ 1 സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻറ്റുമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ചന്ദ്രയാൻ്റെ പ്രഗ്യാൻ റോവറിലുള്ള പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെൻറ്റുകൾ എന്തൊക്കെയാണ് നോക്കാം. അതിൽ 1 സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻറ്റാണ് ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മളെ ചന്ദ്രനിലുള്ള വിവിധ തരത്തിലുള്ള മൂലകങ്ങളുടെ സാന്നിധ്യം വളരെ കൃത്യമായിട്ട് തിരിച്ചറിയുക, അതിൻ്റെ സിഗ്നേച്ചർ മനസ്സിലാക്കുക. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഭാവിയിലുള്ള മിഷനുകൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് നമുക്കത് ഉപകരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രവർത്തനം നമ്മൾ നോക്കുവാണെങ്കിൽ ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യാൻ സാധിക്കുന്ന 6 സോഴ്സുകൾ നമുക്കുണ്ട്. അപ്പോൾ ഈ ഓരോ ഹോളിനുള്ളിലും റേഡിയോ ആക്ടിവിറ്റിയുള്ള QGM-244 എന്ന് പറയുന്ന ഒരു എലമെൻ്റ് അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ആൽഫ പാർട്ടിക്കിൾ, നമ്മൾ ഏതൊരു പദാർത്ഥം നിർമ്മിച്ചിരിക്കുന്നത് ആറ്റം കൊണ്ടാണല്ലോ, ഈ പദാർത്ഥങ്ങളുടെ ആറ്റവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. അപ്പം ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യുമ്പം ഈ പദാർത്ഥത്തിൻ്റെ നടുക്കുള്ള ന്യൂക്ലിയസിൽ ഈ ആൽഫ പാർട്ടിക്കിൾ തട്ടി ഒന്നല്ലെങ്കിൽ അത് തിരിച്ചു വരും. അപ്പോൾ ഇങ്ങനെ തിരിച്ചു വരുമ്പോഴുള്ള ആ ഒരു വെലോസിറ്റി നോക്കുവാണെങ്കിൽ നമ്മൾ ആ ഒരു ആറ്റത്തിൻ്റെ മാസ് എത്രയാണെന്ന് അറിയാൻ സാധിക്കും. ഇനി അതല്ല, ഈ പറയുന്ന ആൽഫ പാർട്ടിക്കിൾ നമ്മുടെ ആറ്റത്തിലെ ഓർബിറ്റുകളിലുള്ള ഇലക്ട്രോൺസിനെ തട്ടിത്തെറിപ്പിക്കുവാണെങ്കിൽ കഥ മറ്റൊന്നായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഇലക്ട്രോണ് ഒരു ഓർബിറ്റിൽ നിന്ന് തെറിച്ചു പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ സ്റ്റെബിലിറ്റി നിലനിർത്താൻ വേണ്ടി തൊട്ട് മുകളിലുള്ള ഇലക്ട്രോണ് താഴത്തേക്ക് വരികയും അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും അവിടെ ഒരു ഫോട്ടോൺ ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. ആ ഫോട്ടോൺ എന്ന് പറയുന്നത് എക്സ്റേയുടെ ആ ഒരു വേവ് ലെങ്തിലായിരിക്കും. ആ ഫോട്ടോണിനെ ഇലക്ട്രോണിക് ആയിട്ടുള്ള CCD എക്സ്റേ സെൻസറുകൾ സെൻസ് ചെയ്യുകയും ഇതിൻ്റെ അകത്തുള്ള സർക്യൂട്ടർ അതിനെ പ്രോസസ്സ് ചെയ്ത് ഡേറ്റയായിട്ട് അയക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ആൽഫാറേ സിലിക്കൺ എന്ന മൂലകത്തെ തട്ടി തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന എക്സ്റേയുടെ ഫോട്ടോണിൻ്റെ വേവ് ലെങ്ത് ആയിരിക്കത്തില്ല മഗ്നീഷ്യത്തിനുണ്ടാകുന്നത്. അപ്പോൾ ഓരോ എലമെൻറ്റിനും അതിൻ്റേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ അവിടെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഡേറ്റ വെച്ചിട്ട് നമുക്ക് അവിടെ എന്തൊക്കെ എലമെൻറ്റ്സ് ഉണ്ടെന്ന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്ത ഒരു സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻ്റാണ് ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ്. അപ്പോൾ ഇവിടെ നമ്മൾ ചന്ദ്രയാൻ്റെ ഉപഗ്രഹത്തിലേക്ക് ഹൈ എനർജിക്ക് ആയിട്ടുള്ള ഒരു ലേസർ അടിച്ച് അവിടുത്തെ വസ്തുക്കളെ ആദ്യം ഗ്യാസിൻ്റെ രൂപത്തിലും പിന്നീട് പ്ലാസ്മ രൂപത്തിലേക്കും മാറ്റും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു പ്ലാസ്മയെ നമ്മളൊരു സ്പെക്ട്രോസ്കോപ്പ് വഴി അനലൈസ് ചെയ്യുന്ന വഴി എലമെൻസിൻ്റെ അതുപോലെ തന്നെ പ്രത്യേക കോമ്പൗണ്ടിൻ്റെ ഒക്കെ കോമ്പോസിഷൻ നമുക്ക് അറിയാൻ സാധിക്കും. ഇനി നമ്മുടെ വിക്രം ലാൻഡർ പരിശോധിക്കുവാണെങ്കിൽ അതിന് 3 സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻറ്റുകളാണ് ഉള്ളത്. 1 സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻ്റാണ് ചന്ദ്രാസ് സർഫസ് തെർമോ ഫിസിക്കൽ എക്സ്പെരിമെൻ്റ് അഥവാ ചാസ്തേ എന്ന് പറയുന്ന ഒരു ഉപകരണം. അപ്പോൾ ഈ ഒരു പ്രോബ് ചന്ദ്രയാൻ്റെ മണ്ണിലേക്ക് കുത്തി ഇറക്കി 4 inch കനത്തിൽ നമുക്ക് ഇറക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഇറക്കിയതിന് ശേഷം നമ്മുടെ ചന്ദ്രനിലുള്ള സർഫസ് ടെമ്പറേച്ചറിൻ്റെ ആ ഡിഫറൻസ്, അത് ചന്ദ്രൻ്റെ അകത്തെത്തുമ്പോൾ എങ്ങനെയാണ് പുറത്തെ ടെമ്പറേച്ചർ അകത്തെ ടെമ്പറേച്ചർ തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ
ഈ ഒരു ടെമ്പറേച്ചർ സെൻസറിന് നെഗറ്റീവ് ടെമ്പറേച്ചർ രേഖപ്പെടുത്താൻ സാധിക്കും. അതായത് ചന്ദ്രൻ്റെ അകത്തേക്ക് പോകും തോറും 0 ഡിഗ്രി താഴെയാണെങ്കിൽ അതും ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് രേഖപ്പെടുത്തും. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ പ്രധാന യൂസ് എന്താണെന്ന് ചോദിച്ചാൽ ചന്ദ്രൻ്റെ മണ്ണിൻ്റെ ആ ഒരു തെർമൽ കണ്ടക്ടിവിറ്റി എത്രയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി വിക്രം ലാൻഡറിലുള്ള അടുത്തൊരു സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻ്റാണ് ഇൻസ്ട്രുമെൻറ്റ് ഫോർ ലൂണാർ സീസ്മിക് ആക്ടിവിറ്റി. നമ്മുടെ ഭൂമിയിലൊക്കെ ഭൂമികളൊക്കെ ഉണ്ടാകുന്ന പോലെ തന്നെ ചന്ദ്രനിലും ചെറിയ രീതിയിലുള്ള ചന്ദ്ര കുലുക്കങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സീസ്മിക് ആക്ടിവിറ്റി കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യാനാണ് ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ മൈക്രോ ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റം, അതായത് മെംസ് എന്ന് പറയുന്ന ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു സെൻസർ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഒന്നല്ലെങ്കിൽ കപ്പാസിറ്റീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കും അത് ഡിറ്റക്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേറ്റ് വെച്ചു, ആ മൂവബിൾ ആയിട്ടുള്ള ഒരു പ്ലേറ്റ് പ്രത്യേക രീതിയിൽ ഫ്രീ ആക്കി വെച്ചു. അപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള സിസ്മിക് ആക്ടിവിറ്റി ഉണ്ടാകുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ മൂവബിൾ പ്ലേറ്റ് മൂവ് ചെയ്യും. അങ്ങനെ കപ്പാസിറ്റൻസ് മാറുന്ന വഴി നമുക്ക് കൃത്യമായിട്ട് അവിടെ ഒരു ചലനം നടന്നിട്ടുണ്ടോയെന്ന് അറിയാൻ സാധിക്കും. അടുത്ത ഒരു സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻ്റ് ആണ് റേഡിയോ അനാട്ടമി ഓഫ് മൂൺ ബൗണ്ടഡ് ഹൈപ്പർ സെൻസിറ്റീവ് അയണോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ, അഥവാ രംഭ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ്. അപ്പോൾ ഇതൊരു പ്രോബ് പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബിൻ്റെ അകത്ത് പ്രത്യേക രീതിയിലുള്ള ഇലക്ട്രോഡുകൾ ബയാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചന്ദ്രനിൽ അൾട്രാവയറ്റ് റൈസ് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന അയോൺസുകൾ ജനറേറ്റ് ചെയ്യുമ്പോൾ അതിനെ ഡിറ്റക്ട് ചെയ്യാനും അതുപോലെ പ്ലാസ്മയുടെ സാന്നിധ്യമൊക്കെ ഡിറ്റക്ട് ചെയ്യാനാണ് ഈ ഒരു സിസ്റ്റം നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ഒരു സംഗതി കൂടി നമ്മുടെ ഈ വിക്രം ലാൻഡറിലുണ്ട്, അതാണ് ലേസർ റിട്രോ റിഫ്ലക്ടർ അറേ, അഥവാ LRA എന്ന് പറയുന്ന ഒരു പാസീവായിട്ടുള്ള ഒരു സിസ്റ്റം. അതിൻ്റെ പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്നുള്ള ലേസറിനെ കൃത്യമായിട്ട് റിഫ്ലക്ട് ചെയ്ത് കൊടുക്കുക. അതുവഴി ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള അകലം എത്രയുണ്ടെന്ന് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. പണ്ട് അപ്പോളോ മിഷനിലൂടെ, അതായത് അപ്പോളോ 11 മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയ സമയത്ത് ഇങ്ങനെയൊരു റിഫ്ലക്ടർ അറേ അവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവഴിയാണ് നമ്മളീ പറയുന്ന ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള അകലം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനുവേണ്ടി പിന്നീട് പല മിഷനുകളിലും അങ്ങനെ ഒരു സിസ്റ്റം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു മെഷർമെൻ്റ് ലേസർ വഴി അത് പോസിബിൾ ആണ്. അപ്പോൾ ഇത് ശരിക്കും സംഭവിക്കുന്നത് നമ്മുടെ ഭൂമിയിലുള്ള ഒബ്സർവേറ്ററികളുണ്ട്, അവിടെ നിന്ന് ബീം ചെയ്ത ലേസർ അയക്കുന്നു, അത് തട്ടി റിഫ്ലക്ട് ചെയ്ത് വരാൻ എടുക്കുന്ന ആ ഒരു ഡിലേയും, അപ്പോൾ അങ്ങനെ വരുന്ന ആ ഡേറ്റയെ നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ടാണ് ഭൂമിയും ചന്ദ്രനിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ഒരു സിസ്റ്റം നമുക്ക് പ്രൊവൈഡ് ചെയ്തത് നാസയാണ്. ഇനി നമ്മുടെ പ്രൊപ്പൽഷൻ മൊഡ്യൂളിലേക്ക് വരുവാണെങ്കിൽ അവിടെ ഒരു സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് സ്പെക്ട്രോ പൊളാരിമെട്രി ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത്, അഥവാ ഷേപ്പ് എന്ന് പറയുന്ന ആ ഒരു സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻ്റ്. അപ്പോൾ അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നിയർ ഇൻഫ്രാറെഡ് റീജിയനിലുള്ള ആ ഒരു വേവ് ലെങ്തിലുള്ള തരംഗങ്ങളെ ക്യാപ്ചർ ചെയ്യുക, അതിനുശേഷം അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സിഗ്നേച്ചർ നോക്കിയിട്ട് എന്തൊക്കെ എലമെൻറ്റുകൾ ഭൂമിയിലുണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഹാബിറ്റബിളായിട്ടുള്ള ഒരു പ്ലാനറ്റിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഗ്യാസസ്, അതിൻ്റെ എമിഷൻസ്, ഇതൊക്കെ കൃത്യമായിട്ട് ഡിറ്റക്ട് ചെയ്യുക. ഏറ്റവും നല്ലൊരു ഉദാഹരണം പറയുവാണെങ്കിൽ ജീവനുള്ള ഗ്രഹങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ മീഥെയിനോ അല്ലെങ്കിൽ അതുപോലെയുള്ള വാതകങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള വാതകങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രകാശം തീർച്ചയായിട്ടും പലതരത്തിലുള്ള അബ്സോർഷൻസിനും വിധേയമാകാറുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്പെക്ട്രം നോക്കുവാണെങ്കിൽ ഓരോന്നിനും ഓരോ സിഗ്നേച്ചർ കാണും. ഇപ്പോൾ മീഥെയിൻ്റെ സിഗ്നേച്ചർ ആയിരിക്കത്തില്ല അമോണിയയ്ക്ക് കാണുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്നത് വഴി നമുക്ക് കൃത്യമായിട്ട് ഏതൊക്കെ എലമെൻറ്റ്സ് അവിടെ ഉണ്ട്, അത് വാസയോഗ്യമാണോ എന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇപ്പം നമ്മൾ ഭൂമിയുടെ ഡേറ്റ ഇതേപോലെ എടുക്കുവാണെങ്കിൽ ഭാവിയിൽ നമ്മൾ വിവിധ നക്ഷത്രങ്ങളിൽ വലം വയ്ക്കുന്ന ഗ്രഹങ്ങളിൽ ഇതേ രീതിയിലുള്ള സിഗ്നേച്ചർ കാണുവാണെങ്കിൽ അവിടെ ജീവനുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വിവിധ വാതകങ്ങൾ അടങ്ങിയിട്ടുള്ള മേഘങ്ങളുണ്ടെങ്കിൽ ആ മേഘങ്ങളിലൂടെ പ്രകാശം പോകുമ്പോഴുള്ള പോളറൈസേഷൻ്റെ വ്യത്യാസം, ഇതെല്ലാം ഈ സെൻസറിന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമ്മൾ ചന്ദ്രയാൻ 3 ഇലക്ട്രോണിക്സിലേക്ക് വരുവാണെങ്കിൽ അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ യൂസ് ചെയ്യുന്ന ഐ സി ചിപ്പുകളാകട്ടെ പ്രോസസ്സറുകളാകട്ടെ ഇതെല്ലാം നമ്മൾ സ്പേസ് മിഷന് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ അത്യന്തം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് മാസ്റ്റർ പീസാണ് നമ്മുടെ ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന പൊസിഷനിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ലേസർ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മളിവിടെ സാധാരണ യൂസ് ചെയ്യുന്ന അൾട്രാസോണിക് സെൻസറൊന്നും ഇവിടെ പ്രായോഗികമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലേസർ യൂസ് ചെയ്തിട്ടുള്ള വളരെ മില്ലിമീറ്ററിന് പോലും പ്രാധാന്യം അർഹിക്കുന്ന രീതിയിലുള്ള പ്രിസിഷനാണ് അവിടെ ഉള്ളത്. പിന്നെ നമ്മുടെ ഈ പേടകത്തിൻ്റെ ഓരോ പൊസിഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ആക്സിലോമീറ്റർ, ജൈറോസ്കോപ്പ്, ഇതെല്ലാം മിലിട്ടറി ഗ്രേഡിലുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഓരോ സെൻസറിൽ നിന്നും വരുന്ന ഡേറ്റ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ASIC ആണ് യൂസ് ചെയ്യുന്നത്, ആപ്ലിക്കേഷൻ സ്പെസിഫിക് ഇൻറ്റഗ്രേറ്റർ സർക്യൂട്ട്. അതായത് പ്രത്യേക ഒരു ആപ്ലിക്കേഷന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ICആണ് അത്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതാത് സെൻസറിൽ നിന്ന് വരുന്ന ഡേറ്റ പ്രോസസ്സ് ചെയ്ത് നമ്മുടെ മെയിൻ സ്ട്രീമിങ്ങിലേക്ക് അയച്ചു വിടുന്നത്. പിന്നെ ഇതുപോലത്തെ സ്പേസ് ക്രാഫ്റ്റിൻ്റെ ഒക്കെ എംബഡർ സിസ്റ്റം നോക്കുവാണെങ്കിൽ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അഥവാ RTOS എന്നുള്ള രീതിയിലുള്ള ഹൈ പ്രയോറിറ്റി എംബഡർ സിസ്റ്റം ഡിസൈൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. കാരണം അവിടെ വരുന്ന ഓരോ മില്ലി സെക്കൻഡിനും വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ അവിടെ ഒരു എററോ ബഗ്ഗോ അല്ലെങ്കിൽ പ്രോസസ്സർ വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരരുത്. അപ്പോൾ അത്രയ്ക്ക് ആക്യുറേറ്റ് ആയിട്ടും റിലയബിൾ ആയിട്ടും പ്രവർത്തിക്കേണ്ട ഒരു മേഖലയാണ് സ്പേസ് സയൻസ്. പിന്നെ നമ്മൾ ഏതൊരു സ്പേസ് ക്രാഫ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൽ സ്വർണം പൂശിയ പോലത്തുള്ള ഒരു ഡിസൈൻ അവിടെ കാണാൻ സാധിക്കും.
അതെന്താണെന്ന് ചോദിച്ചാൽ മൾട്ടി ലെയർ ഇൻസുലേറ്റർ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു കോമ്പോസിറ്റ് മെറ്റീരിയലാണ്. അപ്പോൾ ആ ഒരു ഷീൽഡിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ബഹിരാകാശത്ത് വരുന്ന അമിതമായിട്ടുള്ള ടെമ്പറേച്ചർ വേരിയേഷനെ നമ്മുടെ ഈ സർക്യൂട്ടിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. എക്സ്ട്രീം ആയിട്ടുള്ള കോൾഡ് കാണും, എക്സ്ട്രീം ആയിട്ടുള്ള ഹീറ്റ് കാണും. അപ്പോൾ ഇതിനകത്തൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ഡിവൈസിന് പ്രൊട്ടക്ഷൻ കൊടുക്കണം, അല്ലെങ്കിൽ ഡിവൈസ് അവിടെ എത്തുമ്പോഴേക്കും മാൽഫങ്ഷൻ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഡിവൈസിനകത്ത് ടെമ്പറേച്ചർ പുറത്തേക്ക് പോകാനും പാടില്ല, ഒരു സേഫ് ആയിട്ടുള്ള ലിമിറ്റ് നിർത്തുകയും ചെയ്യണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് MLA എന്ന് പറയുന്ന പ്രത്യേക ഷീൽഡുകൾ നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഒരു സിസ്റ്റം ഫെയിലായാൽ അതിൻ്റെ ഫംഗ്ഷൻ ഏറ്റെടുക്കാൻ വേണ്ടി സ്റ്റാൻഡ് ബൈ ആയിട്ടുള്ള ഒരു സിസ്റ്റം നമ്മളിവിടെ തീർച്ചയായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയധികം സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻറ്റുകൾ ഡിസൈൻ ചെയ്ത് പ്രവർത്തിപ്പിച്ച് അതിൻ്റെ റിലയബിലിറ്റി ഉറപ്പുവരുത്തി ഇത്രയധികം ദൂരത്ത് നിന്ന് ഒരു ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്ത് എത്തുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു ഉദ്യമത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ISRO ഓരോ മെമ്പേഴ്സിനും നമ്മൾ സ്പെഷ്യലായിട്ട് കൺഗ്രാറ്റ്സ് അറിയിക്കുകയാണ്. ഇനി നമ്മുടെ ഈ ചന്ദ്രയാൻ 3 മിഷൻ്റെ ഫ്യൂച്ചർ പ്ലാനുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, മനുഷ്യവർഗം എന്ന് പറയുന്നത് ഒരിക്കലും ഭൂമിയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല. തീർച്ചയായിട്ടും നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം, ഓരോ പ്രതിസന്ധികളെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോവുകയാണുള്ളത്. ഒരു സമയം എത്തുമ്പോഴേക്കും തീർച്ചയായിട്ടും നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് വാസയോഗ്യമല്ലാതെ വരും. അപ്പോൾ തീർച്ചയായിട്ടും മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മറ്റു ഗ്രഹങ്ങളിലേക്ക് ചേക്കേറും. അപ്പോൾ അതിനുള്ള ഒരു ഉദ്യമത്തിൻ്റെ ഒരു ചവിട്ടുപടിയാണിത്. ഇന്ന് നമ്മൾ ഇൻ്റർപ്ലാനറ്ററി എക്സ്പ്ലോറേഷനിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഡിസ്റ്റൻസും അതുപോലെ ഫ്യുവലിൻ്റെ അവൈലബിലിറ്റിയുമാണ്. അതിൽ നല്ലൊരു ഇടത്താളം തന്നെയാണ് ചന്ദ്രൻ. അപ്പോൾ ചന്ദ്രനിൽ അവൈലബിൾ ആയിട്ടുള്ള ഹീലിയം 3 വളരെ സേഫായിട്ട് അതുപോലെ എഫിഷ്യൻ്റായിട്ട് നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റിയെങ്കിൽ അത് വലിയൊരു വിജയം തന്നെയാണ്. അതുപോലെ ബാക്കിയുള്ള റിസോഴ്സസ് വെള്ളമാകട്ടെ മിനറൽസ് ആകട്ടെ ഇതൊക്കെ നമുക്ക് അവിടെ ലഭ്യമാവുമെങ്കിൽ നമ്മുടെ ഗോളാന്തര യാത്രകൾക്ക് നമുക്ക് ഭൂമിയിൽ നിന്ന് അത്രയും റിസോഴ്സ് നമുക്ക് ചുമക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു ഫ്യൂച്ചർ പ്ലാനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. വളരെ കുറച്ച് ആൾക്കാർക്ക് ഒരു സംശയം കൂടി ബാക്കി കാണും, എന്തിനാണ് ഇത്ര കോടി രൂപ മുടക്കി നമ്മൾ സ്പേസിൽ പോകുന്നത്, ദാരിദ്ര്യത്തിലും അതുപോലെ തന്നെ കടത്തിലും കിടക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു ദൂരത്ത് കാണിക്കുന്നതെന്ന് വളരെ ന്യൂനപക്ഷം ആൾക്കാരെങ്കിലും ഒന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും. അവരോട് എനിക്ക് ഒറ്റ ഒരു ഉത്തരവ് പറയാനുള്ളൂ, നിങ്ങൾ എത്ര ദാരിദ്ര്യത്തിലാണെങ്കിൽ കൂടി നിങ്ങളുടെ മകനോ മകൾക്കോ വിദ്യാഭ്യാസം കൊടുക്കാൻ നിങ്ങൾ കടം മേടിച്ചതാണെങ്കിലും അത് സാധിച്ചു കൊടുക്കത്തില്ലേ? അതുതന്നെയാണ് ഇവിടെയും. അപ്പോൾ തീർച്ചയായിട്ടും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുരോഗതി മനുഷ്യകുലത്തിൻ്റെ നിലനിൽപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറുകയാണ്. ഇവിടെ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ അടുത്ത തലമുറ ഗോളാന്തര യാത്രകൾക്കായി പുറപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഒരു പക്ഷേ ഇത് അതിൻ്റെ ഒരു തുടക്കം മാത്രമായിരിക്കും. എന്തായാലും ജൈത്രയാത്ര മുന്നോട്ട് തന്നെ പോകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.